ട്രിപ്പിൾ ലോക്ഡൌണിലായ തൃക്കൂർ പഞ്ചായത്തിൽ രണ്ടാം ദിവസവും പോലീസ് പരിശോധന കർശനമാക്കി. ജില്ലാ റൂറൽ പോലീസ് മേധാവി ആർ വിശ്വനാഥ് തൃക്കൂരിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് പരിശോധന. പഞ്ചായത്തിന്റെ മൂന്ന് പ്രധാന അതിർത്തികളായ തൃക്കൂർ, കല്ലൂർ, സുറിയാനിപ്പള്ളി, പൊന്നൂക്കര എന്നിവിടങ്ങളിൽ പോലീസ് നേരിട്ടാണ് പരിശോധന നടത്തുന്നത്. മറ്റ് അതിർത്തി ഭാഗങ്ങൾ പ്രവേശിക്കാനാകാത്ത വിധം അടച്ചിട്ടിരിക്കുകയാണ്. ഓരോ വാഹനവും തടഞ്ഞ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ആവശ്യമെങ്കിൽ മാത്രമാണ് കടത്തിവിടുന്നത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പോലീസ് താക്കീത് ചെയ്യുന്നുണ്ട്. ടോളിൽ നിന്നും തിരക്കൊഴിവാക്കി വരുന്ന വാഹനങ്ങളെ തൽക്കാലം കടത്തിവിടുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് പരിധിയിൽ വാഹനം നിർത്തിയിടുകയോ ബന്ധുക്കളുടെ വീടുകളിൽ കയറുകയോ ചെയ്താൽ നടപടിയെടുക്കുമെന്ന് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ 17 വാർഡുകളും തൃക്കൂർ പഞ്ചായത്ത് മൊത്തമായും ട്രിപ്പിൾ ലോക്ക്ഡൌൺ രൂപത്തിലുള്ള റിസ്ട്രിക്ഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പഞ്ചായത്ത് മൊത്തം വരുന്ന പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ ബാരിക്കേഡ് വെച്ചുകൊണ്ടുള്ള ചെക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളിൽ, ഒന്ന്, അനാവശ്യമായ ഒരു രീതിയിൽ പുറത്തിറങ്ങരുത്. എന്തെങ്കിലും രീതിയിൽ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ അത് ചെക്കിംഗ് പോയിന്റിൽ വന്ന് അവിടെ നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിക്കണം. അതുപോലെ എവിടേക്കാണ് പോകുന്നതെന്നുള്ള സെൽഫ് ഡിക്ലറേഷനും കാണിച്ചതിന് ശേഷം മാത്രം പോവുക. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോവുക. മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആവശ്യങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വാർഡ് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് അത് കളക്ട് ചെയ്യാനോ അത് വാങ്ങിച്ചു തരാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ ടോളിൽ നിന്നുള്ള തിരക്കൊഴിവാക്കാൻ വേണ്ടി വരുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വാഹനങ്ങൾ വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഓൺ ദ വേയിൽ തൃക്കൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തും നിർത്തിയിട്ട് പോകാൻ പാടില്ല. പക്ഷെ പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഈ റെസ്ട്രിക്ഷനുമായി സഹകരിക്കുക. അടുത്ത 14 ദിവസങ്ങളിലാണ് അതുള്ളത്. മറ്റെല്ലാ ആഘോഷങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഇവിടെ അത് ഈ പീരീഡിൽ നമുക്കത് മാറ്റിവെച്ചേ പറ്റൂ. അപ്പോൾ എല്ലാവരും ദയവായി സഹകരിക്കുക. അവശ്യ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ കയ്യിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയും തിരിച്ചറിയൽ കാർഡും കരുതണം. അതിർത്തിയിലേക്ക് പ്രവേശിക്കുകയും പോവുകയും ചെയ്യുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. പ്രസിഡന്റ് ശ്രീജ അനിൽ, വൈസ് പ്രസിഡന്റ് കെ സി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും സന്നദ്ധ പ്രവർത്തകരും സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്.